بسم الله الرحمن الرحيم. ഉളോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്ന ഹദീസിൽ സ്പഷ്ടമാ. ഉളവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്ന ഹദീസിൽ സ്പഷ്ടമാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാണ്. പാപങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെയായി. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പാപങ്ങൾ മാപ്പാക്കി കിട്ടാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഇതൊന്നും ചെയ്യാതെ, ഒരു തൗബയും ചെയ്യാതെ, ഒരു ഇസ്തിഗ്ഫാർ പോലും ചെയ്യാതെ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി തരും. ഉദാഹരണം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഹദീസ്, മൻ സ്വാമ റമളാൻ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ പരിശുദ്ധമായ റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചു, പ്രതിഫലേച്ഛയോടുകൂടി അവൻ നോമ്പനുഷ്ഠിച്ചു, അവൻ നന്മകൾ ചെയ്താൽ ആ നോമ്പുകാരനായതിന്റെ പേരിൽ മാത്രം അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നമ്മൾ അറിയാതെ പോകുന്ന പാപങ്ങളാണ്, നമ്മൾ അറിയാതെ അള്ളാഹു മാപ്പാക്കി തരുന്ന പാപങ്ങളാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരാൾ, മൻ ഹജ്ജ, ഒരുവൻ ഹജ്ജ് ചെയ്തു, ഇഖ്ലാസോടുകൂടി അവൻ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജ് ചെയ്ത് മടങ്ങുമ്പോൾ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ അവൻ പരിശുദ്ധനാകുമെന്നാണ്. ഇവിടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള ദുആകളിലൂടെ മാത്രമല്ല, അവൻ്റെ ഹജ്ജ് എന്ന അമലിലൂടെ മാത്രമാണ്. അതുപോലെയാണ് സഹോദരങ്ങളെ, വുളുവെടുക്കുമ്പോൾ, നമ്മൾ കൈകഴുകുമ്പോൾ നമ്മുടെ കൈയുടെ വിരലുകളിലൂടെ പോകുന്ന വെള്ളത്തോടുകൂടി നമ്മുടെ പാപങ്ങളും മാപ്പാക്കി തരുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻകും റജുലുൻ യുഖറബു വുളുഅഹു, ഒരു മനുഷ്യൻ വുളുവിലേക്ക് അടുത്തവൻ, അവൻ വുളു ചെയ്യാൻ വേണ്ടി അവൻ പൈപ്പിൽ വെള്ളം തുറന്നു, അല്ലെങ്കിൽ ഹൗലു അവൻ്റെ അടുത്തു, ഫയത്ത് മല്ല വയസ്തൻഷഖു ഫയൻസിറു ഇല്ലാ ഹറത്ത ഖതായ വജ്ഹിഹി വഫീഹി വഹയാശീമിഹി. അവൻ എന്ത് ചെയ്തു? അവനവൻ്റെ മുഖം കഴുകി, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. അങ്ങനെ അവൻ ചെയ്യുന്ന പക്ഷം അവൻ്റെ മുഖത്തിലുള്ള, അവൻ കണ്ണുകൊണ്ട് നോക്കി, അവൻ മുഖം കൊണ്ട് ചെയ്തു പോയ സർവ്വ പാപങ്ങളും അത് ആ വെള്ളത്തോടു കൂടി ഒലിച്ചു പോകുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ, കൈ കഴുകുമ്പോൾ കൈയുടെ വിരൽത്തുമ്പിലൂടെ വെള്ളം പോകുന്നതോടുകൂടി അവൻ്റെ പാപങ്ങളും മാപ്പാക്കി കിട്ടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അവൻ്റെ ഓരോ അവയവങ്ങൾ അവൻ കഴുകുന്ന സമയത്ത് അവൻ്റെ ഓരോ പാപങ്ങളും അവൻ അറിയാതെ തന്നെ ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുമെന്ന് ഹബീബുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദായിമുൽ വളു ആയിരിക്കാം നമ്മൾ. അതാണ് മഹാനായ തലവാ ഉസ്താദ് പാടിയത്, വളുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്ന ഹദീസിൽ സ്പഷ്ടമാ. വളുവോട് കൂടി എനിക്ക് നിങ്ങൾക്ക് മരിക്കാൻ പറ്റിയാൽ, വളുവോട് കൂടി ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ റൂഹ് പിടഞ്ഞ് മരിച്ചു പോകുന്ന സമയത്ത് വളുവോട് കൂടിയായാൽ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുത്തു തരും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സാന്നിധ്യത്തിൽ നമ്മുടെ അടുക്കൽ വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അങ്ങനെ ദായിമുൽ വളുവാക്കിയ ഒരു മഹാനായ സ്വഹാബി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായിന്റെയും മിഹ്റാജിന്റെയും രാത്രി നിശാ പ്രയാണം കഴിഞ്ഞ് നാട്ടിലെത്തി, നമ്മുടെ വിശുദ്ധമായ മക്കയുടെ മണലാരുണ്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു, ചോദിച്ചു, ഹദ്ദിസ്നി യാ ബിലാൽ ബി അർജഇ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. നീ എന്താണ് ബിലാലെ പ്രത്യേകമായി അമൽ ചെയ്യുന്നത്? എന്ത് അമലാണ് നീ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? വസമീഉതു ദഫ്ന അലൈക യാ ബിലാൽ, നിന്റെ ചെരുപ്പിന്റെ വാറടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു ബിലാൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, നബിയേ, അങ്ങ് പറഞ്ഞു തരാത്ത ഒരൊറ്റ അമലും ചെയ്യാൻ ഈ ബിലാലിന് അറിയില്ല നബിയെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യലുണ്ട് യാ റസൂലുള്ളാ, ഒരു കാര്യം ഞാൻ ചെയ്യലുണ്ട് യാ നബി അല്ലാ. ഉത്ത നബി തങ്ങൾ പറയുന്നു, ഉത്ത നബി തങ്ങളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എപ്പോ വളു മുറിഞ്ഞോ അപ്പൊ ഞാൻ വളു എടുക്കും, ആ വളു എടുത്താലോ രണ്ട് റക്കാത്ത് ഞാൻ വളുവിന് വേണ്ടി നിസ്കരിക്കും. ഇതെന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കിയിരുന്നു യാ റസൂലുള്ളാ. അതാണ് ബിലാൽ, ഞാൻ നിന്റെ ചെരുപ്പിന്റെ വാറടി ശബ്ദം സ്വർഗത്തിൽ വെച്ച് കേട്ടതെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളു നിത്യമാക്കിയാൽ നമ്മളെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരും. നമ്മുടെ കൈകൊണ്ട് ചെയ്തത്, നമ്മുടെ തലകൊണ്ട് നമ്മൾ കാണിച്ചത്, നമ്മുടെ ചെവി കൊണ്ട് കേട്ട ഹറാമുകൾ, നാവ് കൊണ്ട് സംസാരിച്ചവകൾ, കാലുകൊണ്ട് നടന്നു പോയവകൾ എല്ലാം അള്ളാഹു മാപ്പാക്കി തരും. മാത്രമല്ല, ഈമാനോടുകൂടി മരിക്കാൻ പറ്റുക, വളുവോടുകൂടി നമുക്ക് മരിക്കാൻ പറ്റുക, ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നമ്മളെ സമാശ്വസിപ്പിക്കുന്ന ആ രംഗം, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ലഭ്യമാകണമെങ്കിൽ, നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി കിട്ടണമെങ്കിൽ, വിശുദ്ധമായ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം കാംസിച്ച് ദായിമുൽ വളു ആവുക. പള്ളിയിൽ കയറും അനുസരിക്കാൻ വേണ്ടി മാത്രമാകരുത്, കിടന്നുറങ്ങാൻ നേരത്തെ വളു ഉണ്ടാവുക. അങ്ങനെ വളുവോട് നീ കിടന്നുറങ്ങിയാൽ പിശാജ് നിന്നെ സ്പർശിക്കില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ രാവിലെ യാത്ര പോകുന്നു, വളുവെടുക്കുന്നു, വളുവോടുകൂടി വാഹനത്തിൽ കയറുന്നു, എല്ലാ അപകടങ്ങളെയും തൊട്ട് അള്ളാഹു നമ്മളെ കാക്കും. നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നു, വളുവോടുകൂടി നമ്മൾ ആ സ്ഥാപനത്തിലോട്ട് കടക്കുന്നു. മാത്രമല്ല, പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഇരിക്കുന്നു, നല്ല ഓർമ്മശക്തി വേണം, നല്ല ബുദ്ധിശക്തി വേണം, പഠിക്കുന്ന കാര്യത്തിൽ ഗ്രാഹ്യശേഷി ഉണ്ടാവണമെങ്കിൽ വളുവോടുകൂടി ആരംഭിക്കണം. മറ്റുള്ള കുട്ടികളെക്കാൾ കവച്ചിരിക്കുന്ന ബുദ്ധിയും വൈഭവവും അള്ളാഹു നമുക്ക് തരും. ഇത് അനുഭവങ്ങളാണ്.
അതുപോലെ തന്നെ ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും, നന്മയുടെ കാര്യങ്ങൾ ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് നമ്മൾ ചെയ്യണം. നിസ്കാരം മാത്രമല്ല, നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ എഴുത്തുകൾ, പഠനങ്ങൾ എല്ലാം ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ഒന്നോടുകൂടിയാകുമ്പോൾ അത് വല്ലാത്തൊരു പവറാണ്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യണമെന്ന് എന്റെ ശ്രോതാക്കളെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാസുദേഴത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.